الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم نسير الجبال وترى الارض بارزه ويوم نسير الجبال وترى الارض بارزة وحشرناهم وحشرناهم فلم نغادر منهم احدا وعرضوا على ربك صفا لقد جئت كما خلقناكم اول مره بل زعمتم ان لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون ويقولون يا ويلتنا ما لهذا الكتاب لا يغادر لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ിമോറബ പ്രിയമുള്ളവരെ അസലാമലൈക്കും വാർഹമത്തുള്ള കഴിഞ്ഞ ആയത്തുകളിൽ ജീവിതം ശാശ്വതമല്ല എന്നാണ് നാം മനസ്സിലാക്കിയത് അത് പൊടുന്നനെ പെയ്യുന്ന മഴയിൽ മുളച്ചു പൊങ്ങുന്ന പച്ചപ്പ് പോലെയാണ് അതൊരു നാൾ വൈക്കോൽ തുരുമ്പ് പോലെ ഉണങ്ങി ധൂളിയായി പാറിപ്പോകും സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ് അതും ശാശ്വതമല്ല എന്നാൽ അൽ ബാക്യാ സാലിഹാത്ത് അവശേഷിക്കുന്ന സുഹൃതങ്ങൾ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്നതും അതേപോലെ തന്നെ ശുഭപ്രതീക്ഷയായി മാറുന്നതും ഭൗതിക ജീവിതം അസ്ഥിരമാണ് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇനി ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ ലോകവും അസ്ഥിരമാണ് തുടർന്ന് പറയാൻ പോകുന്നത് ആ വിഷയമാണ് ഒരു ശാസ്ത്രതത്വമുണ്ട് ചലിക്കുന്നതിനെല്ലാം തുടക്കമുണ്ട് തുടക്കമുള്ളതിനെല്ലാം ഒടുക്കവുമുണ്ട് ഈ പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടേ മനുഷ്യനും സസ്യലതാദികളും ജീവജാലങ്ങളും എല്ലാം ചലനാത്മകമാണ് ഈ പ്രപഞ്ചത്തിലെ മഹാഗോളങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ഒടുക്കവും ഉണ്ടാവും അതിലേക്കാണ് നാൽപ്പത്തി ഏഴ് മുതലുള്ള ആയത്തുകൾ വെളിച്ചം വീശുന്നത് വയവും ഒരു ദിനം നുസയ്യറുൽ ജിബാൽ സയ്യറ യുസയ്യറു ചലിപ്പിച്ചു അർത്ഥം സാറ യസീറു സഞ്ചരിച്ചു സയ്യറ സഞ്ചരിപ്പിച്ചു വയവും ഒരു ദിവസം നുസയ്യറുൽ ജിബാൽ നാം പർവ്വതങ്ങളെ ചലിപ്പിക്കുന്ന ദിനം വ അന്ന് നിനക്ക് കാണാം അൽ അർ ഈ ഭൂമിയെ ബാരിസ അത് നഗ്നമായി വെളിപ്പെട്ട് കിടക്കുന്നതായിട്ട് നിനക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല ഈ കാണുന്ന പർവ്വതങ്ങളോ അതല്ലെങ്കിൽ മറ്റ് വൃക്ഷലതാദികളോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാത്ത വിധം ഈ ഭൂമി നഗ്നമായ ശരീരം പോലെ വെളിപ്പെട്ട് വിശാലമായിട്ട് കിടക്കുന്നത് കാണാം ബാരിസ അതിൻ്റെ തുടർ പ്രക്രിയ എന്ന നിലയ്ക്ക് അന്ത്യനാളിൻ്റെ ഭാഗമായിട്ട് പഠിച്ച തമ്പുരാൻ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഹും അവരെ സകല മനുഷ്യരെയും ഫലം നുഗാദിർ നാം വിട്ടുകളയുകയില്ല ഖാദറ യുഗാദിറു മിൻഹും അവരിൽ നിന്ന് അഹദൻ ഒരാളെപ്പോലും നാം വിട്ട് കളയില്ല എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്കോ അതുപോലെ ഒരു വിധത്തിലുമുള്ള യാതൊരു പ്രശ്നങ്ങളും അന്നത്തെ വിചാരണ വേളയിൽ സംഭവിക്കില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ പറയാം പല കാരണങ്ങൾ പറയാൻ ഇന്ന് നമുക്കുണ്ടാവും പക്ഷേ അള്ളാഹുദീൻ്റെ കോടതി കൂടുമ്പോൾ അവിടെ അത്തരത്തിലുള്ള യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാവില്ല എല്ലാ യന്ത്രങ്ങളും എല്ലാ സംവിധാനങ്ങളും യഥാവിധി പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിലവിലുള്ള ഈ ലോകം മറ്റൊരു ലോകമായി പടക്കുന്നതിനെ പറ്റിയിട്ട് അള്ളാഹു സുബഹാൻ ഹൂ താല ഇവിടെ പർവ്വതങ്ങളെയും അതുപോലെ ഭൂമിയെ മൊത്തത്തിലും മാറ്റിപ്പണിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കും എന്ന് പറയുന്നു വയ്ദൽ ജിബാലു സുഗീറത്ത് സൂറത്തു തക്വീറിൽ പരാമർശിക്കുന്നുണ്ട് അതേപോലെ അള്ളാഹു സുബഹാൻ ഹൂ താല സൂറത്തുൽ ഖാരിഅയിൽ പഠിപ്പിക്കുന്നുണ്ട് ഫത്തക്കൂനുൽ ജിബാലു കൽ ്നിൽ മംഫൂഷ് കടഞ്ഞെടുക്കപ്പെട്ട രോമം പോലെ പർവ്വതങ്ങൾ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറയുന്നു എന്തുകൊണ്ട് പർവ്വതങ്ങൾ ഈ ഭൂമിയുടെ ആണിക്കല്ലുകളാണല്ലോ പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് പിഴുതെടുത്ത് അവ അപ്പൂപ്പൻ താടി പോലെ ആകാശത്തിങ്ങനെ ഇങ്ങനെ പാറി നടക്കും അത്രേ വനുസൈറുൽ ജിബാൽ ഉൽ ജിബാൽ അതാണ് വറൽ അർ ബാരിസ അപ്പോൾ ഭൂമി നഗ്നമായിട്ട് വെളിപ്പെട്ട് കിടക്കും എല്ലാം നശിച്ചുപോയി വെറും വെളിംപ്രദേശമായിട്ട് കിടക്കും വിശാലമായ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇരിക്കും ഭൂമി അഥവാ ഈ ഭൂമി തന്നെ ആയിരിക്കും മഷർ എന്ന സൂചന അതിലുണ്ട് യൗമ തുബലുൽ അർലു ഖൈറൽ അർ ഇതേ ഭൂമിയെ തന്നെ മറ്റൊരു ഭൂമിയായിട്ട് മാറ്റിമറിക്കുന്ന ദിനം എന്ന് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ ഭൂമി തന്നെ വിശാലമായ ഒരു മൈതാനമായി അഥവാ മഷറായിട്ട് അള്ളാഹു തല രൂപപ്പെടുത്തും മഷറിലേക്ക് അന്ന് നമ്മൾ വണ്ടി വിളിച്ചു പോകേണ്ടി വരില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് കാശൊന്നും ചിലവാക്കേണ്ടതില്ല നാം നിൽക്കുന്ന ഇടം തന്നെയും മഷറായി മാറും കാരണം ഈ ഭൂമി മുഴുവൻ മക്ബറാണല്ലോ എവിടെയും കബറുകളാണ് ഒരുപാട് ജനതകൾ ഒരുപാട് നാഗരികതകൾ ഈ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ശവപ്പറമ്പിലൂടെയാണ് നാം ഇപ്പോൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി തന്നെയായിരിക്കും മഹ്ഷർ എന്ന സൂചന അത് നൽകുന്നു വഹഷർനാഹും അങ്ങനെ നാം സകലരെയും ഒരുമിച്ച് കൂട്ടും ഫലം നുഗാദിർ മിൻഹും അഹദ അന്ന് ഒരാൾ പോലും വിട്ടുപോവില്ല എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും മനുഷ്യനും ഇതിൻ്റെ ഭാഗമായി മാറ്റം സംഭവിക്കും എന്നർത്ഥം നേരത്തെ ഗുഹാവാസികളുടെ ചരിത്രം പഠിച്ചപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് മനുഷ്യൻ ഒരു നാൾ മരിക്കും പിന്നീട് ഉയർത്തെഴുന്നേൽക്കും എന്നത് ആ നിലയ്ക്ക് കബറിടങ്ങളിൽ നിന്ന് സകലരും എഴുന്നേറ്റ് അള്ളാഹുയെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭമാണ് ഈ പറയുന്നത് അങ്ങനെ വഴുലൂ അല റബ്ബി കസൊഫ വഴുരിയൂ അവർ പ്രദർശിപ്പിക്കപ്പെടും അലാ റബ്ബിക്ക നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സഫൻ അണിയണിയായിട്ട് അവൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ലക്കത് ജിത്തുമൂന ഖമ ഹലക്കുനാക്കും ആ സമയത്ത് പഠിച്ചും പറയാം ലക്കത് ജിത്തും നിങ്ങളിതാ വന്നിരിക്കുന്നുവല്ലോ നമ്മുടെ പക്കൽ നമ്മുടെ അടുക്കൽ നിങ്ങളിതാ ഹാജരായിരിക്കുന്നു എല്ലാവരും വന്നെത്തിയിരിക്കുന്നു കമ ഹലഖാക്കുംവല മറ ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ച അതേ രൂപത്തിൽ അതേപോലെ നിങ്ങളിതാ വന്നെത്തിയിരിക്കുന്നു അള്ളാഹു സുബാൻ ഹു താല ആ നിലയിലാണ് അന്ന് മനുഷ്യ സമൂഹം ഒരുമിച്ച് ചേർന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പറയാം എന്തൊക്കെ സംശയങ്ങളായിരുന്നു അഹസബുൽ ഇൻസാനു അല്ല നജ്മ അ അവൻ്റെ എല്ലുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന് മനുഷ്യൻ കരുതിയോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എങ്ങനെയാണ് ഐദാ കുന്ന ഇലോമൻ നഹിറ നുരുമ്പി ദ്രവിച്ച എല്ലുകളായിരിക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനാണ് മൈ യുഹിൽ എലോമ വഹിയ റമീം നുരുമ്പി ദ്രവിച്ചു പോയ എല്ലുകളെ വീണ്ടും ആരാണ് ജീവൻ നൽകാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവരൊക്കെയും അവിടെ ഒറ്റയടിക്ക് ഒരുമിച്ച് കൂടാൻ അതാണ് ലക്കത് ജിത്തു മൂനാക്കലക്കുനാക്കും അവവലമൊറ എന്ന് പറയുന്നത് എപ്രകാരമാണോ നിങ്ങൾ നാം സൃഷ്ടിച്ചത് അതേപോലെ കുല്ലുക്കും ആത്തിഹി യൗമൽ ഖിയാമത്തി ഫർദ ഒറ്റയാന്മാരായിട്ടാണല്ലോ ഈ ഭൂമിയിലേക്ക് പെറ്റുവീണത് എങ്കിൽ അതേപോലെ ഒറ്റയാന്മാരായിട്ട് തന്നെ അതാണ് കമാ ഹലഖിനാക്കും അവവല മറ ആദ്യ തവണ നിങ്ങൾ സൃഷ്ടിച്ച പോലെ പിന്നീട് നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടായി ഇണയും തുണയും ഉണ്ടായി കൂട്ടുകാരുണ്ടായി നേതാക്കളുണ്ടായി അനുയായികളുണ്ടായി പാർട്ടികളുണ്ടായി അങ്ങനെ അവരുടെയൊക്കെ പിന്നാലെ ആൾക്കൂട്ടം കൂടെയുണ്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ പല വഴികളിലൂടെയും സഞ്ചരിച്ചു പക്ഷെ ഇപ്പോൾ വീണ്ടും ഇതാ ഒറ്റയാന്മാരായിട്ട് തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുന്നു കമാ ഹലഖനാക്കും അവവല മറ ബൽതും പക്ഷെ നിങ്ങൾ വാദിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അല്ല നജാലും മൗഇ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വാഗ്ദത്ത സമയമൊന്നും ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്നില്ലേ ഇപ്പോഴെങ്ങനെയുണ്ട് എല്ലാവരും ഒരു വിളി വിളിക്കുമ്പോഴേക്ക് ഹാജരായല്ലോ എന്ന് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വർത്തമാനമുണ്ടാകും വ വലയാൽ കിതാബ് അപ്പോഴേക്കും ഗ്രന്ഥം ഹാജരാക്കപ്പെടും വിചാരണയുടെ വേളയാണ് സൂചി വീണാൽ അറിയുന്ന അത്രയും നിശബ്ദമായ അന്തരീക്ഷത്തിൽ വിചാരണ നടക്കാൻ വ വുലയാൽ കിതാബ് ഗ്രന്ഥം ഹാജരാക്കപ്പെടുന്നു ഫത്തറാൽ മുജിരിമീൻ അപ്പോൾ കുറ്റവാളികൾ കുറ്റവാളികളെ നിനക്ക് കാണാൻ കഴിയും മുഷ്ഫിഖീന മിമ്മാഫി മുഷ്ഫക്കീൻ ഭയചകിതരായ അവസ്ഥയിൽ മിമ്മാ മിമ്മഫീഹി അതിൽ ഉള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട് പേടിച്ച് ഭയവിഹ്വലരായ അവസ്ഥയിൽ കാണാം വയക്കൂലോൻ ആ സമയത്ത് അവരിങ്ങനെ പറയും വിലപിച്ചുകൊണ്ട് യാ വൈലത്തനാ ഞങ്ങളുടെ നാശമേ ഹാ കഷ്ടമേ മാ മാൽ കിതാബ് ഇതെന്തൊരു കിതാബാണ് എന്തൊരു ഗ്രന്ഥമാണിത് ലാ യുഹാദിർ വിട്ടുപോയിട്ടില്ലല്ലോ സഹീറത്തൻ ഒരു ചെറുതും വല കബീറ ഒരു വലുതും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ല ഇല്ല അഹ്സാഹ എല്ലാം അതിൻ്റേതായ കണക്കനുസരിച്ച് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ആ സമയത്ത് മുജരിമുകൾ കുറ്റവാളികൾ തങ്ങളുടെ കർമ്മ പുസ്തകം ഏറ്റുവാങ്ങുന്ന സമയത്ത് പറഞ്ഞു പോകും അങ്ങനെയാണല്ലോ ഖുർആൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഫമയ്യൻ അണു അളവ് നന്മ ഒരാൾ ചെയ്തുവെങ്കിൽ അതവൻ കാണും അണു അളവ് തിന്മയും അണു അളവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ അതിസൂക്ഷ്മമായ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന എന്നാണല്ലോ അതിൻ്റെ ഉദ്ദേശം അത്രയും നിസ്സാരമായതുപോലും നമ്മുടെ മുമ്പിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അവിടെ തീർച്ചയായും അള്ളാഹുസുബാനു ഹൂത്താലെ പ്രദർശിപ്പിക്കും എന്നർത്ഥം ഖുർആൻ ആ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന രംഗത്തെക്കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട് ഫ അമ്മാമൻ ഊതിയ കിതാബൂ ബിഷിമാലിഹി ഫൂൽ തനി ലം ഊത്ത കിതാബിയ ഹോ ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയിരുന്നില്ലെങ്കിൽ ലം ഊത്ത കിതാബിയ ഈ ഗ്രന്ഥം നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു വലം അതിരി ഹിസാബിയ ഇങ്ങനൊരു ഒരു വിചാരണയെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ അന്നി സുൽത്താനിയ എൻ്റെ അഹങ്കാരവും അഹംഭാവവും ഒക്കെയാണ് ഈ അവസ്ഥയിൽ എന്നെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അവിടെ എത്തുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായിട്ട് വിലപിച്ചുകൊണ്ടിരിക്കും പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അതേ സമയത്ത് ഗ്രന്ഥം വലത് കൈയിൽ ലഭിക്കുന്നവനോ ഫ അമ്മാമൻ ഊതിയ ഹാ ബിയൂറ ഊ കിതാബിയ ഇതാ എൻ്റെ ഗ്രന്ഥം നോക്കൂ എല്ലാവരും വായിച്ചോളൂ ഇക്ര ഊ കിതാബിയ നോട്ടീസ് ബോർഡിൽ റിസൾട്ട് വരുന്ന ദിവസം ഫലപ്രഖ്യാപന ദിവസം സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ കുട്ടികൾ പരതി നോക്കിയിട്ട് താൻ ജയിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ കൂട്ടുകാർക്കിടയിൽ വിളിച്ചു പറയും പോലെ ഹാ ഉക്രൂ കിതാബിയ ഇന്നി വനന്തു ഹിസാബിയ ഇങ്ങനെയൊരു വിചാരണയെ കണ്ടുമുട്ടുമെന്ന് നേരത്തെ തന്നെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ വിജയി ആയിക്കൊണ്ട് ആഹ്ലാദചിത്തരാകുന്നവരും ചിത്തരാകുന്നവരും അവർക്കിടയിൽ ഉണ്ടാവും പക്ഷേ വളരെ കണിശവും നിർണിതവുമായ രൂപത്തിൽ അള്ളാഹു താല സകലവും രേഖപ്പെടുത്തുന്നു മായൽഫിൽമിൻഖീബുൻ അതീദ് ഓരോന്നും കണിശമായിട്ട് രേഖപ്പെടുത്തുന്ന നിരീക്ഷകന്മാർ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്ക് പോലും ആരും ഉച്ചരിക്കുന്നില്ല എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് അതിസൂക്ഷ്മമായ നിലയ്ക്ക് ആയിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണ കോടതി സംവിധാനിക്കപ്പെടുക കാരണം അള്ളാഹു സുബഹാനുഹു താല നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ആ സംവിധാനത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് വ വജതു മിലു ഹാലിറ വ വജതു അങ്ങനെ അവർ കാണും മിലു ഹാലിറൻ അവർ ചെയ്തു കൂട്ടിയത് പ്രത്യക്ഷത്തിൽ നേരിട്ട് തന്നെ അനുഭവിച്ച് കാണുന്ന സന്ദർഭമായിരിക്കും അത് വലാ വലായം റബ്ബു അഹദ നിൻ്റെ റബ്ബ് ആ സന്ദർഭത്തിൽ ആരോടും അതിക്രമം കാണിക്കുകയില്ല ലുൽമ് എന്ന വാക്കിന് പൊതുവേ നാം അക്രമം എന്നർത്ഥം പറയാറുണ്ട് അക്രമം എന്ന വാക്ക് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ക്രമം തെറ്റിയ അവസ്ഥ എന്ന് പറയാം അക്രമം അതുതന്നെയാണ് അനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നതും നീതിയാണല്ലോ ഈ ലോകത്തിൻ്റെ ക്രമം പക്ഷേ ആ ക്രമം നടപ്പിലാക്കാൻ അവസരം നൽകാതെ പല വഴിവിട്ട മാർഗങ്ങളിലൂടെയും പ്രവർത്തിച്ച് മുന്നോട്ട് പോയ മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ക്രമത്തിന് വിധേയമാകും ആ ക്രമം ഒരിക്കലും അനീതിയുടേതായിരിക്കില്ല വലായി മുറബുക്ക അഹദ എന്ന് അള്ളാഹു സുബഹാനുഹു താല നമുക്ക് വാക്ക് തരികയാണ് ആരും ഒരു വിധത്തിലും അന്ന് അക്രമിക്കപ്പെടുകയില്ല ആരോടും അനീതി കാണിക്കുകയില്ല അള്ളാഹു ഒമാനബിൾ അല്ലാമിൽ അബീദ് അടിമകളോട് അക്രമം കാണിക്കുന്നവനല്ല ഞാൻ എന്ന് പഠിച്ച പഠിച്ചതമ്പുരാൻ സൂറത്ത് ഖാഫിൽ വാക്ക് തരുന്നുണ്ട് അതിനാൽ നന്മ ചെയ്തവന് അർഹമായ പ്രതിഫലവും തിന്മ ചെയ്തവന് അർഹമായ ശിക്ഷയും തീർച്ചയായും അവിടെ ഒരുക്കപ്പെടും എന്ന കാര്യവും ഉറപ്പാണ് അള്ളാഹു സുബാനുഹൂ താല വീണ്ടും കിയാമത്തിൻ്റെ ആ ഗൗരവതരമായ അവസ്ഥയിലേക്ക് കുറ്റവാളിയായ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിലേക്ക് വീണ്ടും വിഷയത്തെ കേന്ദ്രീകരിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം ഭൗതികമായ വിഭവങ്ങളെല്ലാം ഒരു നാൾ നിഷ്ഫലവും പ്രയോജനരഹിതവുമായിട്ട് മാറിപ്പോകും എന്നാൽ അവശേഷിക്കുന്നത് സുഹൃതങ്ങൾ മാത്രമായിരിക്കും എന്ന് പരലോക വിചാരണ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒന്നുകൂടി ഊന്നി പറയുന്നു പഠിച്ചതമ്പുരാൻ നന്മയിൽ മുന്നേറുവാൻ തിന്മകളിൽ നിന്ന് ബോധപൂർവ്വം വിട്ടു അങ്ങനെ കർമ്മപുസ്തകം പുസ്തകം വിജയത്തിൻ്റെ സ്വർഗപ്രാപ്തിയുടെ കർമ്മപുസ്തകമായി പുസ്തകമായി സ്വീകരിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖം നൽകുമാറാവട്ടെ ആഹിർ ഉദാവാൻ അനഹമുല്ലാഹിറബി ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല